നിങ്ങൾ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചുകൂടെ എന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിലെ തേങ്ങലിന് ഉത്തരം നൽകിയ ഒരാളുണ്ട്. അസോസിയേഷൻ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഇന്ത്യ സാരഥി വി വി ജോസഫ്. പഠനവൈകല്യം മൂലം മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ലക്ഷക്കണക്കിന് കുരുന്നുകൾക്ക് പ്രതീക്ഷയുടെ പുതുവെളിച്ചം പകർന്നു നൽകിയ ജോസഫ് മാഷിന് ഇന്ത്യാവിഷന്റെ ആദരം. ജോസഫ് മാഷിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള അർഹിക്കുന്ന അംഗീകാരമായി ഈ വാക്കുകൾ. ഈ കുട്ടിയുടെ മനസ്സും അവരുടെ മനസ്സും ഒരു വ്യത്യാസമില്ല, പക്ഷെ ആ കണ്ണുന്ന മനസ്സെത്തുന്ന ഇൻഫർമേഷൻ വേറെ വഴിക്കാണ് പ്രോസസ് ചെയ്ത് പോകുന്നത്. ഇതാണ് ശ്രീ വി വി ജോസഫിന്റെ സിഗ്നൽ കോൺട്രിബ്യൂഷൻ. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ആൻഡ് വി മസ്റ്റ് നമ്മൾ എല്ലാവരും ശരിക്കും അദ്ദേഹത്തിനെ എല്ലാ റെസ്പെക്റ്റോടും അഭിവാദിക്കണം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് പോലുമല്ല, വളരെ ശക്തമായി തന്നെ പലതും ചെയ്യാൻ പറ്റുന്നവരാണ് ആ കുട്ടികൾ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമത്തിന് ഞാൻ അഭിനന്ദനത്തിൻ്റെ പുച്ഛങ്ങൾ അർപ്പിക്കാൻ അവസരം. യെസ് ഇന്ത്യ വിഷൻ നടത്തിയ ഹ്രസ്വചിത്ര ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. മികച്ച ഹ്രസ്വചിത്രമായി മിഥുന നിവിൽ സംവിധാനം ചെയ്ത മീൽ സ്റ്റഡിയും ഡോക്യുമെന്ററിയായി ശ്രീമിത് സംവിധാനം ചെയ്ത ഗെറ്റപ്പ് സ്റ്റാൻഡപ്പും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു പുരസ്കാര സമർപ്പണം. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, വി കെ ഇബ്രാഹിം കുഞ്ഞ്, പി രാജീവ് എം പി, മേയർ ടോണി ചമ്മണി, എം എൽ എ മാരായ വി ഡി സതീശൻ, ബെന്നി ബെഹനാൻ, സെബാസ്റ്റ്യൻ പോൾ, സംവിധായകൻ കമൽ തുടങ്ങിയവരും ആശംസകളുമായെത്തി. ഇന്ത്യാവിഷൻ, കൊച്ചി.